ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷാമിൽ. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൂട്ട് സലാഡാണ്. നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് തണുപ്പിച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ആവശ്യമായത് രണ്ട് പഴം, പൈനാപ്പിൾ ആൻഡ് രണ്ട് മാംഗോ. അതെല്ലാം ആദ്യം കഴുകി സെറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ അരിഞ്ഞ് അതിൻ്റെ തൊലിയെല്ലാം അരിഞ്ഞ് എടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ പൈനാപ്പിൾ ആദ്യം കട്ട് ചെയ്ത് വെക്കുക. അത് ചെറിയ പീസായിട്ട് അതിൻ്റെ കൂനൊക്കെ എടുത്ത് കളയണം, അല്ലെങ്കിൽ കൂനെടുത്തില്ല എന്നുണ്ടെങ്കിൽ ചൊറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ പൈനാപ്പിളെല്ലാം ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ആ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അടുത്തത് പഴമാണ്. അത് ഓരോ സ്ലൈസായിട്ട് പഴം അരിയുക, ചെറുതാക്കി, മാക്സിമം ചെറുതാക്കാൻ പറ്റും, അത്രയും ചെറുതാക്കിയാൽ അത്രയും നല്ലതാണ്. അപ്പോൾ അതെല്ലാം അരിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് ഹെൽപ്പറായിട്ട് നമ്മുടെ അസ്ലമുണ്ട്, എൻ്റെ പെങ്ങളുടെ ചെക്കനാണ്. അപ്പോൾ അവനും ഒന്ന് ഹെൽപ്പറിന് വേണ്ടിയിട്ട് അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് മാങ്ങ, നമ്മൾ അതും ചെറുതായിട്ട് മാക്സിമം ചെറുതാക്കാൻ പറ്റുന്ന അതുപോലെ ചെറുതാക്കി നമ്മൾ ആ മാങ്ങയും കട്ട് ചെയ്ത് ഇടുക. അതിനുശേഷം 2 ടീസ്പൂൺ മിൽക്ക് പൗഡർ അതിലേക്കൊന്ന് മിക്സ് ചെയ്തിടുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മളത് മിക്സ് ചെയ്തിടണം. ആ മിക്സ് ചെയ്തതിന് ശേഷം അത് മൊത്തത്തിലൊന്ന് നമ്മൾ ഇളക്കിയെടുക്കുക, കാരണം എല്ലാ ഭാഗത്തേക്കും ആ പൗഡർ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തിയെന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ 1/4 ടീസ്പൂൺ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്തിടുക. ആ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഐസ്ക്രീം ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും പഞ്ചസാര എത്തിയെന്നൊന്ന് ക്ലിയർ ചെയ്യുക, നന്നായിട്ടൊന്ന് ഇളക്കി തന്നെ എടുക്കുക. അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പഞ്ചസാര എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഏകദേശം ഓക്കെ ആയി എന്ന് മനസ്സിലായതിനു ശേഷം നമുക്ക് അത് ഒന്ന് ജസ്റ്റ് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാം. ഒരു 1/4 ഗ്ലാസ് ഫ്രൂട്ട്സും പിന്നെ ഒരു 1/4 ഭാഗം ഐസ്ക്രീമും നമ്മൾ അതിൽ ആഡ് ചെയ്ത് വെക്കുക. എല്ലാ ഭാഗത്തേക്കും ഐസ്ക്രീം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. ഐസ്ക്രീം എല്ലാം എത്തി എന്ന് തോന്നിയതിന് ശേഷം നമുക്ക് ഒന്ന് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒന്ന് ചോക്ലേറ്റ് എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം ടേസ്റ്റി വ്യത്യാസം ഉണ്ടാവും. നോർമൽ ചോക്ലേറ്റ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ജസ്റ്റ് ഒന്ന് ഇളക്കി അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചോക്ലേറ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും, നോർമലായിട്ടുള്ള സലാഡിനേക്കാൾ ഒരു ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് അറിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു സ്പൂൺ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, കുഴപ്പമില്ല, രസമായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റും ചെയ്യുക, ലൈക്കും ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.